ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ദാ ഞങ്ങളുടെ ടെറസിലാണ് വന്നിരിക്കുന്നത്. ഒരു 2 മാസം മുന്നേയുള്ള ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ടെറസിലെ കൃഷി കാഴ്ചകളും വിളവെടുപ്പും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. എൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ അന്നത്തെ കൃഷികളെല്ലാം, പിന്നെ ഒരു നമ്മൾക്ക് പെട്ടെന്ന് ഒരു മഴ സീസൺ വന്നപ്പോഴത്തേന് ആ പയറും വെണ്ടയും എല്ലാം നമ്മുടെ ചീത്തയിൽ പോകാൻ തുടങ്ങി. അപ്പോഴത്തേ നമ്മൾ അവിടെ വെച്ച് കൃഷി സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഫുള്ള് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കയറാൻ പറ്റില്ല ടെറസിൽ, പായൽ പിടിച്ചതിന് ശേഷം. അപ്പോൾ ഫുള്ള് നമുക്ക് നമ്മുടെ ഗോപാകളിലെല്ലാം പുല്ല് പിടിച്ച് അങ്ങനെ ആകെ വശപ്പശ കാരണം അപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ അതെല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം ഗ്രോബാഗിലെ മണ്ണെല്ലാം ഞങ്ങളിവിടെ 2 സൈഡിലായിട്ട് നിരത്തിയിട്ട് ഒരു 10-15 ദിവസം ആ വെയിൽ കണ്ടപ്പോഴത്തേന് ഞാൻ വെയിൽ കൊള്ളിച്ചു. ആ വെയിൽ കൊണ്ട് കഴിഞ്ഞ് ഒരു ഗ്രോബാലകട്ടൊക്കെ മണ്ണ് മിക്സ് ചെയ്ത് നിറക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് വീണ്ടും ഇതാ മഴ തുടങ്ങി. അപ്പോഴത്തേന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അതുപോലെ അതിൽ മണ്ണിൽ നമ്മൾ ചാണകം, കോഴിവളം, വേപ്പിൻപിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് മണ്ണ് ചകിരിച്ചോറ് ഇതെല്ലാം ഇട്ട് നല്ലപോലെ മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം, ഇതൊക്കെ ചേട്ടൻ തന്നെയാണ് കേട്ടോ എനിക്കിവിടെ ചെയ്തു തരുന്നത്, മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഗ്രോ ബാഗിൽ നിറച്ചിരിക്കുകയാണ്. ഇതുണ്ട്, ഇവിടുന്ന് നമ്മൾ ഫുള്ള് അങ്ങോട്ട് എല്ലാ ഗ്രോ ബാഗിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മണ്ണ് നിറച്ചിരിക്കുന്നത് കൂടാതെ ഡയറക്റ്റ് ഞാൻ അതിൽ വിത്തും കൂടെ പാകിയിട്ടുണ്ട്. കാര്യം കുറച്ച് ഒരു എനിക്ക് ഒരു പോട്ടറയിൽ കൊള്ളാവുന്ന അത്ര വിത്തുകൾ ഞാൻ അതിൽ മുളപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ബാക്കി എല്ലാ വിത്തുകളും ഡയറക്റ്റ് പാകുകയാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് പാകുന്നത് കൊണ്ടും നമുക്ക് കുഴപ്പമില്ല, ഡയറക്റ്റ് നമ്മൾ വിത്ത് പാകുന്നത് കൊണ്ടും കുഴപ്പമില്ല. അല്ലാതെ നമ്മൾക്ക് വിത്ത് നമ്മൾ മുളപ്പിച്ചിട്ട് പറിച്ച് വെക്കുന്നതും കുഴപ്പമില്ല. എന്താണേലും നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനപ്പോൾ ഇന്നലെ ഇതുപോലെ വിത്തിടുന്ന സമയത്തും എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, അതും പറ്റിയില്ല. കാര്യം ഇന്നലെ ഓൾറെഡി ഞാൻ വിത്ത് വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ നമ്മൾക്കൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറഞ്ഞൊരു 5 മണിക്കൂറെങ്കിലും നമ്മൾ വിത്ത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴത്തേന് ഇന്നലെ വിത്ത് വെള്ളത്തിലിട്ടു, പക്ഷേ വൈകുന്നേരം ഇതുപോലെ വിത്ത് പാവാ സമയപ്പോഴത്തേന് മഴയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ ചാറ്റമ്പഴം കൊണ്ടിട്ട് ഞാൻ എല്ലാത്തിലും വിത്തിട്ടു, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി എന്തായാലും നിങ്ങളെ മുളച്ചതിന് ശേഷം ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നതാണ്. ഇവിടുന്ന് ഒരു 8 ഗ്രോ ബാഗുകളോളം ഞാൻ മറ്റേ തിരുനെന്നയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷണം പോലെ സെറ്റ് ചെയ്തതായിരുന്നു. എന്നാലും സംഭവം സക്സസ് ആയിരുന്നു, ചേട്ടൻ തന്നെയാണ് ചെയ്തു തന്നത്. നമ്മൾ തിരി മാത്രം ഓൾറെഡി പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഈ പൈപ്പൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പൈപ്പ് തന്നെ എടുത്തിട്ട് നമ്മൾ അത്രയും ഒരു ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇനി തുടർച്ചയായിട്ടും അത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറയും പോലെ പുറകെ നമ്മളതെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലും ഈ പറയും പോലെ ഞാൻ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 ക്യാപ്സിക്കത്തിൻ്റെ തൈ ഇന്നലെ ഞാൻ ഗ്രോ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ വളമൊക്കെ വിൽക്കുന്ന കടയിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു 4 വർഷത്തോളം ഞാൻ ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ക്യാപ്സിക്കം ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ക്യാപ്സിക്കം കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡ്രമ്മിൽ കപ്പ വെച്ചിട്ടുണ്ട്. അത് എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിനുള്ളത് കപ്പ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഇവിടെ ഡ്രമ്മിൽ കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാണ് കറികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കറിവേപ്പില അല്ലേ. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു കറിവേപ്പില ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് താഴെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ മുകളിൽ ഡ്രമ്മിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ പപ്പായം കൂടെ നട്ടിട്ടുണ്ട് ടെറസിൽ. അത് പറയും പോലെ ഡ്രമ്മിൽ തന്നെയാണ്. ഇതിന് മുന്നേയും കുറച്ച് കായകൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയായിരുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതുപോലെ ടെറസിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അതുപോലെ തന്നെ ആ ഡ്രമ്മ് ഇച്ചിരി വലുതായത് കൊണ്ട് ഞാൻ അതിൽ തന്നെ ഇതും വെച്ചിട്ടുണ്ട്, മുരിങ്ങയ്ക്കായും വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കായും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും അത് പൂവിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ പൂവിട്ടിട്ടുണ്ട്. എന്താ ഇവിടെ പൂവ് കിട്ടി. ഇത് നമ്മുടെ അടുത്ത വീട്ടിലൊരു ചേട്ടൻ എനിക്കിതിൻ്റെ കമ്പ് തന്നതാണ്. ഇഷ്ടംപോലെ കായ പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു 10 കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാനിത് വെച്ചത്. അപ്പോൾ തന്നെ എനിക്കൊരു 10 രൂപയുള്ള കായോളം അതിൽ നിന്ന് കിട്ടി. ഇപ്പോൾ ഞാൻ വീണ്ടും പൂവിട്ടിരിക്കുകയാണ്. ഇത് ഒരു വഴുതനങ്ങ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഉപേക്ഷിച്ചതാണ്. പക്ഷേ എന്താ പറയുക, തളരെല്ലാം ഞാൻ മുന്നോട്ടെന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ വഴുതനങ്ങ പൂർവാധിക ശക്തിയോടെ വന്നിട്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, അതിൽ ഒരു വെള്ള കളറിലെ മുഞ്ഞ പോലെ ആദ്യം വന്നിരുന്നു. അത് ഞാൻ എനിക്ക് അത് ഒരു സംഭവം അത് വന്നു കഴിഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെ മരുന്നടിച്ചാൽ സാധനം പോവാറില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടം വെച്ച് ഇതാ വെട്ടിക്കളഞ്ഞുകൊണ്ടോ, ഇവിടം വെച്ച് വെട്ടിക്കളഞ്ഞതാണിത്. ഇവിടം വെച്ച് വെട്ടിയതിന് ശേഷം വന്നിരിക്കുന്ന ശിഖരങ്ങളാണ് ഇതെല്ലാം.
ഇതെല്ലാം വന്നതിന് ശേഷമാണെങ്കിൽ ഇഷ്ടംപോലെ വഴുതനങ്ങ ഇതിൽ പിടിക്കുന്നുണ്ട്. ഇന്നലെ എനിക്കൊരു 3 വഴുതനങ്ങയോളം കിട്ടി. ആ വഴുതനങ്ങ ഇന്നലെ ഞാൻ വിത്ത് പാകാൻ വേണ്ടി വന്നപ്പോൾ അത് കുറച്ച് താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതാ കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇപ്പോൾ ആകെ ഉള്ള കൃഷി ഇതാ പച്ചമുളകും വെണ്ടയ്ക്കയും മാത്രമാണ്. വെണ്ടയ്ക്കയുടെയും സീസൺ കഴിഞ്ഞു. എന്നാലും എനിക്കതിൽ പച്ചമുളക് നിൽക്കുന്നതുകൊണ്ട് ഞാനത് പറിച്ച് കളയാഞ്ഞതാണ്. പച്ചമുളക് ഇഷ്ടംപോലെ ലഭിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മുടെ ടെറസിൽ ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ടെറസ് വീണ്ടും പഴയ പോലെ ആക്റ്റീവ് ആകുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഈ ഗ്രോ ബാഗുകളിൽ പാകിയിരിക്കുന്നത് പയർ ഉണ്ട്. അതായത് നമ്മുടെ കഞ്ഞിക്കുഴി പയർ എന്ന് പറഞ്ഞുള്ള പയർ വാങ്ങിക്കാൻ കിട്ടൂലേ, അതിൻ്റെ വിത്ത് വാങ്ങി നട്ടിട്ടുണ്ട്. അതുപോലെ ബീൻസ് നട്ടിട്ടുണ്ട്. കുറ്റി ബീൻസ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടിയിരിക്കണത്. ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീൻസും ട്രൈ ചെയ്ത് നോക്കുക. ബീൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ പറയും പോലെ വള്ളി ബീൻസ് എന്ന് പറഞ്ഞ് കിട്ടി. പക്ഷേ അതിൽ അധികം കായൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്തായാലും പ്രശ്നം കുറ്റി ബീൻസ് എന്നും പറഞ്ഞ് തന്നിട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ പാകിയിട്ടുണ്ട്. അതുപോലെ പടവലം ഉണ്ട്, പീച്ചിങ്ങയും പാകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ട്രെയിൽ പാകിയിരിക്കണതാണ് പയർ, വെണ്ട, മുളക് ആയി വരുന്നുള്ളൂ. മുളക് നമ്മൾക്ക് ട്രെയിൽ പാകിക്കഴിഞ്ഞാലും എവിടെ പാകിക്കഴിഞ്ഞാലും അത് ക്ലിർക്കാൻ താമസം ഉണ്ടാകും. അതിന് കുറച്ച് സമയം പിടിക്കും. അത് ആയി വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഉണ്ടമുളകുണ്ട്, കാന്താരി മുളകുണ്ട്, പച്ചമുളകുണ്ട്. ഇത് വെണ്ടയാണ്, നമ്മുടെ പച്ചവെണ്ടയാണ്. അത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ പയറിൽ നമുക്ക് ഇത് കണ്ടോ, ചിലതൊക്കെ ഇപ്പോഴേ മുരടിപ്പുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇതിൽ നമുക്ക് നന്നായിട്ടിരിക്കുന്ന തൈ ഏതാണോ ആ തൈ മാത്രം എടുത്ത് നമുക്ക് ഗ്രോ ബാഗിലോട്ട് പറിച്ച് നടുക. ഇതുപോലെ മുരടിപ്പുള്ളതൊക്കെ ഇപ്പോൾ തന്നെ നമുക്കത് ഒഴിവാക്കണം. അത് നമ്മൾ വെച്ചിട്ടും കാര്യമില്ല, അത് അങ്ങനെ തന്നെ വരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലത് മാത്രം നോക്കി നമുക്ക് ഗ്രോ ബാഗിലോട്ട് പറിച്ച് നടാം. ഇതിപ്പോൾ ഞാൻ വിത്ത് പാകിയിരിക്കേണ്ടത് നമ്മുടെ ചകിരിച്ചോറും അതുപോലെ തന്നെ സുഡോമോണസും കൂടെ, സുഡോമോണസിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ വിത്ത് പാകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെറസിലെ ഇന്നത്തെ കാഴ്ചകൾ ഇതായിരുന്നു. ഇനി എന്തായാലും ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് ഞാൻ അടുത്ത കാഴ്ചകളിലോട്ട് വരുന്നതാണ്. കാര്യം ഓൾറെഡി നമ്മുടെ 2 ആഴ്ച കൊണ്ട് ഇതെല്ലാം ഒരുമാതിരി വളർന്ന് കയറാൻ തുടങ്ങുന്ന പരിവായിരിക്കും. അപ്പോഴത്തേന് ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മൾ ടെറസ് വീട്ടിൽ താഴെ സ്ഥലമില്ലാത്തൊരു ടെറസിൽ എന്തായാലും എല്ലാവർക്കും സ്ഥലം ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് കൃഷി, നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കൃഷി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുക. അതുമാത്രമല്ല, നമുക്ക് ചെറിയൊരു പോക്കറ്റ് മണിയും കൂടി ഇതിൽ നിന്ന് ലഭിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പയറാണേലും വെണ്ടയ്ക്കാണേലും വെച്ച് കൂടുതലായിട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു ദിവസം എനിക്ക് പറയുമ്പോൾ പച്ചമുളക് തന്നെ 1 കിലോ കിട്ടിയ ദിവസങ്ങളുണ്ട്. പയർ 1.5 കിലോ 2 കിലോ കിട്ടിയ ദിവസങ്ങളുണ്ട്. വെണ്ടയ്ക്ക 1.5 കിലോ കിട്ടിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അത്ര നമുക്ക് കിട്ടുമ്പോൾ ഒരു ദിവസം നമുക്ക് ഇത്ര ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ അയൽവക്കക്കാരില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, ഫ്രണ്ട്സിനോട് പറയുക, അവർ വന്നത് വാങ്ങിയിട്ട് പോയിക്കോളും. കാര്യം കീടനാശിനികളൊന്നും അടിക്കാത്ത, വിഷാംശം ഒന്നുമില്ലാത്ത സംഭവം ആകുമ്പോഴത്തേന് പച്ചക്കറി ആകുമ്പോഴത്തേന് എല്ലാവർക്കും മേടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ പച്ചക്കറി ആയാലും മുട്ടയായാലും ഇല്ലാത്ത കുറേ ഉള്ളൂ. ഇഷ്ടംപോലെ കസ്റ്റമർ ഉണ്ട് എനിക്ക് വാങ്ങിക്കാനായിട്ട്. അവർ പറഞ്ഞ് ഞാൻ പറയുന്ന പൈസ തന്നു തന്നെ അവരെ കൊണ്ടുപോകാറുണ്ട്. എന്നാലും നമ്മൾ അധികം വില ഈടാക്കാറുമില്ല. ന്യായമായ വിലയ്ക്ക് തന്നെ നമ്മളിവിടെ നിന്ന് പച്ചക്കറി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.